ഇതൊക്കെ കിട്ടാതെ വരുമ്പോൾ കുറേ പിന്നെ ജീവിതത്തിൽ മടുപ്പും വിരസതയും ഒക്കെ വരും. ഡിപ്രഷൻ ഓരോരുത്തരെയും സൈക്കാട്രിയും സൈക്കോളജിയും നടന്നു കൗൺസിലിംഗ് പണ്ടൊന്നും കല്യാണം കഴിഞ്ഞ് കൗൺസിലിംഗിൽ പോകാറില്ല. ഉണ്ടോ ഇന്നിപ്പോൾ കൗൺസിലിംഗിൽ പോകേണ്ട ഒരു ഡിഗ്രിയിലേക്ക് ഹിന്ദുത്വം ഇവിടെയാണ് 4 മന്ത്രങ്ങൾ കുട്ടികൾക്ക് തന്നു വിവാഹ ജീവിതത്തിൻ്റെ ഒരു 4 ജീവിതചര്യകൾ ഇത് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ഒരു കൗൺസിലിംഗും തോന്നുന്നുണ്ട്. ഇതിനെ പറയുന്ന ഒരു കാര്യമാണ് ഇത് 4 ജീവിതത്തിൻ്റെ 4 പില്ലറുകളാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട 4 കാര്യങ്ങളാണ്. ഇതിനെ പറയുന്നത് ഇതിനെ വിളിക്കുന്നത് കഴിഞ്ഞാൽ പ്രേമ മൈത്രി കൃപ ഉപേക്ഷ എന്ന് എല്ലാവരും പറയും. പ്രേമ മൈത്രി കൃപ ഉപേക്ഷ പറയുന്നു. പ്രേമം എന്ന വാക്ക് നോക്കുമ്പോൾ നമ്മൾ പ്രേമം തെറ്റിദ്ധരിച്ച കാര്യമാണ്. പ്രേമം എന്ന് ആളും കണ്ടും തെറ്റിദ്ധരിച്ച പ്രേമം പറഞ്ഞു പലരുടെ പ്രേമമല്ല. പ്രേമം എന്ന വാക്കിൽ അർത്ഥം പ്രേമം ആ വാക്കിന് ഉള്ളിലൊരർത്ഥം പ്രേ എന്ന് മാ എന്ന് തീരുമാനം പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവിന് മാ എന്ന അക്ഷരം നീളം ഭഗവാനുമായിട്ടുള്ള ലയത്തിൻ്റെ പേരാണ് പ്രേമം. അതുകൊണ്ട് ഭക്തിയാണ് ഭഗവാനുടെ പ്രേമം. ഒരു നാമത്തിലുള്ള ലയമാണ്. അപ്പൊ പെൺകുട്ടികളോടൊക്കെ എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ള കുട്ടികളോട് പറയാം രാവിലെ ഒരു കൃത്യനിഷ്ഠയും ഒരു അധിഷ്ഠാനവും കൊണ്ടു നടന്നാൽ 100% അവരുടെ മെന്റൽ പവർ വളരെ കൂടിക്കൂടി വരും. അപ്പൊ മെന്റൽ പവർ കൂട്ടാൻ അധിഷ്ഠാനത്തിൽ മാത്രമേ സാധിക്കൂ. ഒരു മെന്റൽ പവർ ഉള്ള ഒരാൾക്ക് മറ്റൊരാളുടെ എന്താണ് വിപത്തിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വഭാവങ്ങളെ അധികം ബാധിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോ ഒരു ഗൈഡി എന്ന ഒരാളായി അവർ മാറുന്നു. അപ്പൊ പ്രേമം ഭഗവാനിലുള്ള പ്രേമം. അപ്പൊ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഭഗവാന്റെ ഒരു ശക്തി ഭഗവാന്റെ ഒരു ഉള്ളിലൊരു പ്രചോദനം ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നാമസങ്കീർത്തന സംസ്കാരം കൊണ്ട് മാത്രമേ സാധിക്കൂ. അത് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു. അതൊരു പ്രേമമെന്ന് കൃത്യനിഷ്ഠി രണ്ടാമത്തത് മൈത്തിൽ ബന്ധം എന്ന് പറയുന്നത് കേവലം തോളിൽ കൈവച്ചു കൊണ്ടുള്ള ഒരു ഒരു ലൗകിക ജീവിതം അത് വേണം. പക്ഷെ അതൊപ്പം തന്നെ മറ്റൊരാളെ മാനസികമായി ഉയർത്താം. അപ്പം മറ്റൊരാളെ മനസ്സിനെ മനസ്സിലാക്കാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അപ്രീഷിയേറ്റ് കെയർ ചെയ്യുക. അതുപോലെ മറ്റൊരാൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അവരെ ആ വിഷമത്തിൽ നിന്നും ഉയർത്താനുള്ള ഒരു പ്രചോദനം കൊടുക്കുക പ്രോത്സാഹനം കൊടുക്കുക. ഈ തോളിൽ തട്ടിയുള്ള പ്രചോദനം അതിൻ്റെ പേരാണ് മൈത്രി നിത്തം സുഹൃത്തുക്കളായി. നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക.